പ്രേക്ഷകർക്ക് സ്വാഗതം നിങ്ങളുടെ സ്വന്തം കോമഡി ഉത്സവത്തിലേക്ക്. ആദ്യമേ തന്നെ നമുക്ക് സ്വാഗതം അറിയേണ്ടത് നമ്മുടെ ഇന്ന് കാര്യക്കാരായിട്ട് എത്തിയിരിക്കുന്നത് രമേശ് പിഷാരടി, നമ്മുടെ പ്രിയപ്പെട്ട നോബേ. ഇന്ന് നമുക്ക് കോമഡി ഉത്സവത്തിൽ അതിഥിയായി കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ഓരോ സമയത്താണല്ലോ ഓരോ ആൾക്കാർ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആവുന്നത്, ഏറ്റവും കൂടുതൽ ഫേമസ് ആവുന്നത്. അവരുടെ ഡയലോഗ്സ് ശരിക്കും റിപ്പീറ്റഡ് ആയിട്ട് പല ആൾക്കാരും പറയാം, പല വേദികളിൽ അത് പ്രസൻറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരും കിട്ടുന്ന ഭാഗ്യമാണ്. മലയാളികളുടെ ഇടയിൽ നമുക്കറിയാം, ഇതുവരെ നമുക്കൊരു കമൻറ്റേറ്റർ എന്ന് പറയാവുന്ന നമുക്ക് ലോകത്തിനോട് കാണിക്കാൻ ഒരു ആൾ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. വളരെ ചുരുക്കം ആൾക്കാരെ നമുക്ക് കിട്ടി, അത്രേ ഉള്ളൂ. പക്ഷേ ഇന്ന് നമ്മൾ ഒരു ഫുട്ബോൾ മത്സരമുണ്ട് അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് മത്സരമുണ്ടെങ്കിൽ നമുക്കറിയാം നമുക്കൊരു കമന്റേറ്റർ വേണം. നമുക്ക് ഫുൾ ആവേശം പകരുന്ന കമന്ററി തരുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഷൈജു ദാമോദർ, ലെറ്റ്സ് വെൽക്കം. ഭയങ്കര ലൗഡാണ് ഞാനെന്ന് പല ആൾക്കാരും പറയാറുണ്ട്, പക്ഷെ ഞാൻ അപ്പൊ തന്നെ ഷൈജു ദാമോദറിനെയാണ് കാണിച്ചു കൊടുക്കുന്നത്. കാരണം അതിലും ഗംഭീരമായിട്ട് വോയിസിനെ എടുത്ത് ത്രോ ചെയ്ത് ഗംഭീരമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തി, അത് കണ്ട് ആരാധനയുള്ള ഒരു വ്യക്തിയാണ്. അത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ആവശ്യം അറിയിച്ചോട്ടെ, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോളിന്റെ സാധനം ഒന്ന് പറഞ്ഞു തുടങ്ങോ. അത് പറയാം, പക്ഷെ മിഥുൻ ഇപ്പൊ പറഞ്ഞത് ലൗഡാണെന്ന് പറഞ്ഞു. ആ ലൗഡ് എന്ന് പറയുന്നത് നമുക്ക് ഇംഗ്ലീഷിൽ LOVED ലൗഡ് എന്ന് പറയാം. അതാണ് പിന്നെ തീർച്ചയായും LOUD ലൗഡ്. പക്ഷേ എനിക്ക് ബിഫോർ യു സ്റ്റാർട്ടിങ്, എന്റെ സോഷ്യൽ മീഡിയയിൽ എന്നെ ഫോളോ ചെയ്യുന്ന ആളുകൾ കഴിഞ്ഞ 2 വർഷമായിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ്, എന്താ കോമഡി ഉത്സവത്തിൽ പോവാത്തെ? ഞാൻ പറഞ്ഞു കോമഡി ഉത്സവത്തിൽ ചുമ്മാ അങ്ങ് കയറുകയല്ല, പിഷാരടിയൊക്കെ നടന്നു കയറുന്നത് പോലെ അവര് വിളിക്കണം. അതെ, പിന്നെ മിഥുൻ ചേട്ടൻ വിളിച്ചില്ലേ, കമന്റാണ് പോലെ, എന്താ മിഥുൻ ചേട്ടൻ വിളിക്കാത്തത്? അതുകൊണ്ട് ഇത് കാണുന്ന ആളുകൾ കോമഡി ഉത്സവത്തിന്റെ, കിടിലൻ കോമഡി ഉത്സവത്തിന്റെ എൻറ്റയർ ലോകത്തുള്ള മലയാളി പ്രേക്ഷകരോട് പറയാണ്, മക്കളെ ഇതാ മിഥുൻ ചേട്ടൻ വിളിച്ചടാ. സത്യം പറഞ്ഞാല് ഞാൻ ആദ്യമായിട്ടാണ് ഇന്നാണ് നേരിട്ട് കാണുന്നത്. ഞാൻ ഒരുപാട് തവണ അദ്ദേഹത്തിന്റെ കമന്ററി കണ്ടിട്ടുണ്ട്, പലപ്പോഴും ഇവിടെ വന്ന് ഇമിറ്റേറ്റ് ചെയ്ത് നമുക്കിവിടെ ലൈവായിട്ട് ഡബ് ചെയ്തിട്ടുണ്ട് താങ്കളുടെ വോയിസ്. അപ്പൊ അത്രയും നമ്മുടെ കോമഡി ഉത്സവത്തിന് താങ്കൾ ഒട്ടും മാറി നിൽക്കുന്ന ഒരാളാണ്, ഈ കുടുംബത്തിലുള്ള ആളാണ്. അപ്പോ ഞാൻ ആവശ്യപ്പെട്ട ആ ഒരു ചെറിയ റിക്വസ്റ്റ്, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആ ഒരു ഗോൾ ഉണ്ടായിരുന്നു, ഒരു ഫ്രീ കിക്ക് എടുത്ത് അദ്ദേഹം അടിച്ച ഗോൾ, ആ ഗോളിന്റെ സമയത്ത് ഷൈജു ദാമോദർ പറഞ്ഞ സാധനം കേട്ടത്, ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ നമുക്ക് രോമാഞ്ചമാണ്. കാരണം അതിങ്ങനെ കണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ സൗണ്ടും കൂടി കേട്ടിട്ടാണ് നമ്മൾ അവിടെ ആ സീറ്റിൽ ആടി എണീക്കുകയാണ്. ഒന്ന് അത് കേൾക്കാം. കളി നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ലോകകപ്പിലെ ഏറ്റവും മികച്ച മത്സരം, പോർച്ചുഗലും സ്പെയിനും തമ്മിൽ കളിച്ച 3-3 സമനില വന്ന മത്സരം. അതിൽ 2-3 പോർച്ചുഗൽ പിറകിൽ നിൽക്കുമ്പോൾ ഇഞ്ചുറി ടൈമിൽ 91-ാമത്തെ മിനിറ്റിലാണ് വാസ്തവത്തിൽ ആ ഫ്രീ കിക്ക് പോർച്ചുഗലിന് കിട്ടുന്നത്. ആ നിമിഷമാണ് ഈ കമന്ററിയുടെ ഭംഗി എന്ന് പറയുന്നത്. ഒരു കമന്റേറ്റർ ചർമ്മറ സംസാരിക്കുന്നതിലല്ല, മൗനത്തിന് അതിൻ്റെതായ വില ഉണ്ട്. മിഥുനും വിഷാരടിക്കും ഓബിക്കും എല്ലാവർക്കും അറിയാം. ഈ 2 സെന്റൻസ് പറഞ്ഞതിന് ശേഷം അതിന്റെ ക്ലിപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇപ്പോഴും കാണാം യൂട്യൂബിൽ, ഈ 2 റൊണാൾഡോ വരുന്നു ആ ഫ്രീ കിക്ക് എടുക്കാൻ, ഫുൾ സ്റ്റോപ്പ്. പിന്നെ ഒരു സൈലൻസാണ്, ഒരു 30 സെക്കൻഡ് നേരത്തേക്ക് നമ്മൾ കാണുന്നത് മുഴുവൻ റൊണാൾഡോ ഷോർട്സ് 2 ഇങ്ങനെ തെറുത്ത് കയറ്റി, കാല് 2 ഇങ്ങനെ അകറ്റി, ഒരു 3 തവണ പുള്ളി ഫ്രീ കിക്ക് എടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെ 3 തവണ ആ ഒരു സാധനമാണ്, ആ ഒരു വിഷ്വൽസ് ആണ് അതിന്റെ ഫീല് കൂട്ടുന്നത്. ഈ 30 സെക്കൻഡിന് ശേഷമാണ് ശരിക്കും റെഫറിയുടെ വിസിൽ, ആ വിസിൽ കേൾക്കാം. അതുപോലെ അത് ഉൾപ്പെടെ ആയിരിക്കണം ആ കമന്ററി ആസ്വദിക്കേണ്ടത്. അതിന് ശേഷമാണ് ഇത് വരുന്നത്, ഫ്രീ കിക്ക് ഫോർ പോർച്ചുഗൽ, റൊണാൾഡോ വരുന്നു ആ ഫ്രീ കിക്ക് എടുക്കാൻ. റൊണാൾഡോ, നിങ്ങൾ ഇത് കാണുക, വൈ ദിസ് മാൻ ഈസ് കോൾഡ് എ ജീനിയസ്. ഫുട്ബോൾ ലോകത്ത് എന്തുകൊണ്ടാണ് ജീനിയസ് എന്ന വിളിപ്പേരിന് പോർച്ചുഗലിന്റെ പ്രിയപുത്രൻ അർഹനായത് എന്ന അടിവരയിട്ട് തെളിയിക്കുന്ന ഗോൾ, ക്രിസ്ത്യാനോ റൊണാൾഡോ ഓവർ ദ മൂൺ. ഇറ്റ്സ് 3-3 ഇൻ സോച്ചി. വന്നിട്ടെന്ന് സൊല്ല്, തിരുമ്പി വന്നിട്ടെന്ന് സൊല്ല്. റൊണാൾഡ, ക്രിസ്ത്യാനോ റൊണാൾഡോ. ആ ഗോളിനൊപ്പം ഈ കമന്ററിക്കല്ലേ നമ്മൾ വിസിലടിച്ചു പോകുന്നത്. അതുപോലെ തന്നെ താങ്കളുടെ ആ പ്രസംഗം മിഥുൻ, പക്ഷെ ആ വേൾഡ് കപ്പില് ഒഫ്കോഴ്സ് നമ്മുടെ പ്രേക്ഷകരിൽ, കിടിലൻ കോമഡി ഉത്സവത്തിന്റെ പ്രേക്ഷകരിൽ രമേശ് പിഷാരടിയുടെ ഫാൻസ് മാത്രമല്ല, നോബിയുടെ ഫാൻസും ഉണ്ട് എന്ന് പറയുന്ന പോലെ മെസ്സിയുടെ ഫാൻസും ഉണ്ട്. അപ്പൊ അവർ നമുക്ക് ഒരിക്കലും നിരാശപ്പെടുത്തും. കാരണം മലയാളികൾ 2 രീതികളിലായി റൊണാൾഡോ മെസ്സി ചേരും. അപ്പൊ അതുകൊണ്ട്
കഴിഞ്ഞ വേൾഡ് കപ്പിൽ തന്നെ ലയണൽ മെസ്സി ആദ്യത്തെ ഗോൾ അടിക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നൊരു വേൾഡ് കപ്പായിരുന്നു. നൈജീരിയക്കെതിരായ മത്സരത്തിലാണ് മെസ്സി കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഏക ഗോൾ നേടിയത്. ആ ഒരു മൊമെന്റും കൂടെ പറയാൻ എന്നെ അനുഭവിക്കും, ബിക്കോസ് ദിസ് ഇസ് ഫോർ മെസ്സി ഫാൻസ്, അല്ലെങ്കിൽ അവർ ദേഷ്യപ്പെടും. അതിങ്ങനെ ആയിരുന്നു, മെസ്സി ഗോൾ അടിക്കുന്നില്ല, റൊണാൾഡോ ഓൾറെഡി ഗോൾ അടിച്ചു, മെസ്സി ഫാൻസ് ഡെസ്പറേറ്റ് ആണ്, ഇങ്ങനെ കടന്നു പോവാണ്. അപ്പൊ ആലോചിച്ച് നോക്കുക, ആ ഗോളിന്റെ ഒരു പ്രസക്തി, മെസ്സി ഒരു ഗോൾ എങ്ങനെയെങ്കിലും അടിക്കണമെന്ന് ആരാധകർ മാത്രമല്ല കമന്ററി ബോക്സും പ്രാർത്ഥിക്കുക, അല്ലെ നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല. കാരണം റൊണാൾഡോയെ സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണ് നൈജീരിയക്കെതിരെ ഗോൾ വരുന്നത്. അടയാളപ്പെടുത്തുക കാലമേ, ഇത് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം, സെന്റ് പീറ്റേഴ്സ്ബർഗിൽ സിംഹരാജാവ് എഴുന്നള്ളുന്നു. ദ ലയൺ ഹാസ് അറൈവ്ഡ്, ലയണൽ മെസ്സി അർജന്റീന 1 നൈജീരിയനിൽ സിംഗോ സിംഗിളതവരും. ഈ ഒരു എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉണ്ടാവണം, ഇവിടെ വരുന്ന ആൾക്കാർക്ക് മോട്ടിവേഷൻ ആയിട്ട് താങ്കളുടെ വാക്കുകൾ നൽകുക. അപ്പൊ അതിനുവേണ്ടി സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് എല്ലാവരും നല്ലൊരു കൈയടിയോടു. കിരുളം കോമഡി ഉത്സവം പവർഡ് ബൈ ശാന്തിഗിരി ഹൃദയരഞ്ജിനി പെയിൻ റിലീവ് ബാം, കരളി ടി എം ടി സ്റ്റീൽ ബാസ് ആൻഡ് കേരള മാട്രിമണിയിൽ ഇനി ഒരു സ്പെഷ്യൽ പെർഫോമൻസ്. വരുന്ന ആളിനെ കുറിച്ച് അറിയാനായി വീഡിയോ പ്രൊഫൈലാണ്. ഇരിങ്ങാലക്കുട SNLP സ്കൂളിലെ 4th ക്ലാസ് വിദ്യാർത്ഥിയാണ് അനുഗ്രഹ്. തന്റെ ചുറ്റിലുമുള്ള ശബ്ദങ്ങളെ അനുകരിച്ച് അവതരിപ്പിക്കുന്നതിൽ ഏറെ പ്രാവീണ്യമുള്ള ഒരു കലാബാല്യമാണ് ഈ കൊച്ചുമിടുക്കൻ. അധ്യാപകരാണ് അനുഗ്രഹിന്റെ കഴിവുകളെ പുറത്തു കൊണ്ടുവന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത്. അനുകരണ കലയിൽ ശോഭിക്കുന്നതിനോടൊപ്പം പഠനത്തിലും ഈ കുട്ടിത്താരം ഇന്ന് മുൻപന്തിയിലേക്ക് അടുക്കുകയാണ്. ജീവജാലങ്ങളോടുള്ള കരുണയും സ്നേഹവുമാണ് അവയുടെ ശബ്ദത്തിൽ തന്നെ അവയോട് സംവദിക്കുവാൻ അനുഗ്രഹിനെ പ്രേരിപ്പിക്കുന്നത്. കോമഡി ഉത്സവ വേദിയിൽ അനുഗ്രഹിന് സ്നേഹ സ്വാഗതം. അനുഗ്രഹ് വെൽക്കം. മോനെ എവിടെയാ വീട്? മാപ്രാണം. മാപ്രാണം. ഏത് ക്ലാസ്സിലാ മോൻ പഠിക്കുന്നത്? 4 SNU സ്കൂളിൽ. ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട SNU സ്കൂളിലാണ് പഠിക്കുന്നത് അല്ലേ? ഇന്ന് എന്താ മോനെ ഇവിടെ ചെയ്യാൻ പോണേ? മിമിക്രി ആണ് ചെയ്യാൻ പോണേ. എന്നാ കാണാ നമുക്ക്. ആദ്യം കോഴി. ഓക്കേ. പട്ടി. പട്ടി. ആന. അടുത്തത് മയിൽ. മയിൽ. പെൺമയിൽ. ഓക്കെ. ഓക്കെ അടുത്തത് കുരങ്ങൻ. കുരങ്ങൻ. ആ എന്റെ അടുത്ത് കേറിന് മുമ്പേ പറഞ്ഞു കയ്യിലൊരു മൈക്ക് വെച്ചോ, പുള്ളിക്കാരെ എവിടെ പോവാന്ന് പിടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതിനാണ് ഇപ്പൊ മനസ്സിലായത് എനിക്ക്. അടുത്തത് സിംഹം. സിംഹം. അടുത്തത് പശു. പശു. അടുത്തത് ഹിപ്പോപോട്ടാമസ്. ഹിപ്പോപോട്ടാമസ്. സൂപ്പർ കഴിഞ്ഞോടുത്ത എല്ലാവരും കൂടി. മോനെ മോനെ ഇവിടെ ടീച്ചർ വന്നിട്ടില്ലേ? ടീച്ചറിനെ ഒന്ന് ഇങ്ങോട്ട് വിളിച്ചോട്ടെ.
ടീച്ചർ എന്താണ് ഇതെങ്ങനെ കണ്ടുപിടിച്ച് ഇങ്ങനത്തെ ഒരു ടാലന്റിനെ? വേറൊരു സ്കൂളിൽ നിന്നാണ് ഇവൻ ടി സി വാങ്ങിച്ചു വന്നതാണ്. ഭയങ്കര കുറുമ്പനാണ് എന്താ പറഞ്ഞിട്ട് അമ്മ തന്നെ ഭയങ്കര പ്രശ്നക്കാരനാണെന്ന് പറഞ്ഞ് നമ്മുടെ സ്കൂളിൽ കൊണ്ട് ചേർത്തിയതാണ്. പക്ഷെ സ്കൂളിൽ വന്ന ഒരാഴ്ചയൊക്കെ ഇവൻ ഒരുപാട് കുറുമ്പുകൾ കാണിക്കുമായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഇവനിൽ എന്താണ് ഇങ്ങനെ കാണിക്കണേന്ന് ഇങ്ങനെ ആലോചിച്ച് തന്നിട്ട് ഞാൻ ഇവനെ ഒന്നും പറയാറില്ല. സാധാരണ കണ്ണാ മോനെ എന്നൊക്കെയാണ് കുട്ടികളെ വിളിക്കാറ്. അതുപോലെ തന്നെ ഇങ്ങനെ മോനെ കുട്ടാന്നൊക്കെ വിളിച്ചിട്ട് ഞാനിവനെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ചീത്ത പറയാറില്ല. അപ്പോൾ ഇവൻ്റെ നേച്ചറൊന്നും അറിയാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഒരു ഒന്നൊന്നൊരാഴ്ച സ്കൂളിൽ വന്ന് കഴിഞ്ഞിട്ട് അവൻ ചോദിച്ചു, ടീച്ചർ ഇത്ര ദിവസം ഞാനിങ്ങനെയൊക്കെ കാണിച്ചിട്ടും ടീച്ചർ എന്താ എന്നെ കണ്ണാ മോനെ എന്ന് വിളിക്കണേന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നീ എന്താ കാണിച്ചേ? നീ മൃഗങ്ങളുടെ ശബ്ദം എടുക്കല്ലേ. ഇവനിങ്ങനെ പശുവിൻ്റെ ശബ്ദം പോത്തിൻ്റെ ശബ്ദം ഇങ്ങനെയാണ് വരണത്. അപ്പോൾ എനിക്ക് തോന്നി എന്തോ ഇവൻ്റെ ഉള്ളിൽ സംഭവമുണ്ട്. അപ്പോൾ നീ മൃഗങ്ങളുടെ ശബ്ദം എടുക്കല്ലേ, അപ്പോൾ ടീച്ചർ എന്തിനാ ചീത്ത പറയണേ എൻ്റെ കുട്ടീനെ, എൻ്റെ കുട്ടി എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിൽ എന്നെ അവസരം കൊടുത്തു. അങ്ങനെ ഇവനിലെ വര ടീച്ചർ നന്നായിട്ട് വരയ്ക്കും. എച്ച് എമ്മാണ് ടീച്ചർ ഇവനിലെ വര കണ്ടെത്തി. അങ്ങനെ രണ്ടും കൂടിയായി ക്ലാസ്സിൽ അസലായിട്ട് നമ്മളതിന് സമയം കണ്ടെത്തിയപ്പോൾ കുട്ടി എന്താ പറയുക, ശരിക്കും ആദ്യത്തെ ദിവസമൊക്കെ വന്നപ്പോൾ അമ്മ പറയുമായിരുന്നു, ടീച്ചറെ കഷ്ടമാണ് അവൻ്റെ കാര്യം, സ്കൂൾ വിട്ട് വന്നാൽ നേരെ ആടിനെ എടുത്തോടും അടുത്ത വീട്ടിലെ, എന്നിട്ട് അകട്ടി പോയി പാല് കുടിക്കും. പിന്നെ കോഴി അമ്മയ്ക്ക് ഒറ്റ മുട്ട പോലും ഓംലെറ്റ് ഉണ്ടാക്കാൻ കൊടുക്കില്ല അത്രേ, കോഴിക്കുഞ്ഞ് വിരിയണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരുപാട് അപ്പൊ അമ്മ തന്നെ വന്ന് പറഞ്ഞു ഒരു ദിവസം മീറ്റിങ്ങില്, എന്റെ മോനെ മൃഗക്കുട്ടി എന്നാണ് അവിടെ നാട്ടുകാരൊക്കെ വിളിക്കുക, ശബ്ദം എടുത്ത് നടക്കണ കാരണം ടീച്ചറാണ് അവനെ മനുഷ്യക്കുട്ടി ആക്കിയത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അമ്മയ്ക്ക് ഇപ്പൊ അമ്മ പ്രഗ്നൻസി ആണ്, വരാൻ പറ്റില്ല, അച്ഛൻ വന്നിട്ടുണ്ട്. ഞാൻ സിനിമ ചെയ്തപ്പോഴേ കുറെ മൃഗങ്ങളുണ്ട്, എനിക്ക് മൃഗങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, ഭയങ്കര വിഷമമാണ്. ഞാൻ ഇവനെ കാണുമ്പോഴേ നമ്മൾ അന്യൻ സിനിമയുടെ ക്ലൈമാക്സിൽ തമ്പി ഒന്നുമേ പണ്ട് യാന്നു വരുന്ന പോലെയാണ് നിന്റെ അടുത്ത് പശു കുറച്ചിടും എല്ലാം പറയുമ്പോൾ ഒരു ടോണും ഇല്ല, ഒരു ലെവലും ഇല്ല. കോഴിയുടെയൊക്കെ ടോൺ എന്ത് കറക്റ്റാണ് പോകാൻ കഴിയും. അതായത് നമ്മൾ കാണിക്കുമ്പോൾ കൊക്കോ കൊക്കോ എന്ന് രണ്ടാമത്തെ കോ എടുക്കും, മൂന്നാമത്തെ കൊക്കോ കൊക്കോ എടുക്കും, ഇവൻ അതില്ലാതെ ചെയ്യുന്നു. ഒന്നുകൂടെ കുവിക്ക്, ഓഹോ എടുത്തേ കിട്ടിയാ ആ സാധനത്ത് നമുക്ക് ഒരു നോട്ടും കൂടെ കയറും, ഇങ്ങനെ എടുക്കാം നമ്മള്. ഇവനാ രണ്ടാമത്തെ കോ ഇല്ലതോ, അതാ അത്ര കട്ട ഒന്നും എടുത്ത് കണ്ടാ അത്ര കറക്റ്റായിട്ടാണ് കോഴി പശു എരുമയൊക്കെ എന്ത് കറക്റ്റായിട്ടാണ് എടുക്കുന്നത്. മോനെ ഏതെങ്കിലും പുതിയ ജീവികളെ പഠിച്ചു ഇതല്ലാതെ? ഇപ്പൊ ഏറ്റവും പുതുതായിട്ട് ഏതെങ്കിലും ജീവി? പെടക്കോഴിയാണ് ഏറ്റവും പുതിയ. പെടക്കോഴി ഒന്ന് നോക്കിയേ, ഗംഭീരായിരുന്നു. അതുപോലെ കൊരങ്ങൻ, മയില്. മയിലുണ്ടോ നിങ്ങളുടെ നാട്ടില്? മയില് ഞാൻ തന്നെ കണ്ടു പഠിച്ചതാണ്. പിന്നെ പറമ്പിലെ ഗംഭീരായിട്ടോ എല്ലാ ജീവികളും. എന്താ മൃഗക്കൂട്ടനോ നാട്ടുകാരെ വിളിക്കുന്നത്? അത് അംഗീകാരമായിട്ട് കൊണ്ടുവന്നു, അത് അംഗീകാരമാണ്. കുറച്ചും കൂടി പഠിക്കാണ്ട് അത് കഴിഞ്ഞ് വീണ്ടും കൊണ്ടു തന്നെ വരും. ആ കേട്ടാ മോനെ ഗംഭീരായി, ഓൾ ദ ബെസ്റ്റ്. നബി, ഞാൻ മോൻ കരയാതിരിക്കാൻ വേണ്ടിയിട്ട് മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, മൃഗങ്ങളുടെ സൗണ്ട്. അതെ, അത് ഏകദേശം പെർഫെക്റ്റ് ആണ്. അതെല്ലാം അതെല്ലാം കറക്റ്റായിട്ട് ഇപ്പം ചെയ്തു. ആ സിംഹമൊക്കെ അങ്ങനെ ആരും ചെയ്യുന്നതല്ലോ, എല്ലാവരും സിംഹം ചെയ്താലും വേറെ ടോണൊക്കെ കയറി വരത്തുള്ളൂ. മയില്, മയിലൊന്നും സാധാരണ ആരും ചെയ്യില്ല. അതുകൊണ്ട് മോൻ മിമിക്രി മത്സരത്തിൽ പങ്കെടുക്കരുത്, പങ്കെടുക്കരുത്, പങ്കെടുക്കരുതെന്ന്. എന്താ വേറെ ആർക്കും പ്രൈസ് കിട്ടൂല, കാര്യം അല്ല, അത് എല്ലാം പെർഫെക്റ്റ് ആണ്. അവരെന്ത് ചെയ്യും കേട്ടാ, മിമിക്രി മത്സരത്തിൽ പങ്കെടുത്താൽ വേറെ ആർക്കും പ്രൈസ് കിട്ടൂല. ഇവിടെ നിന്നങ്ങോട്ട് തുടക്കമാണ് മോൻ്റെ, അങ്ങോട്ട് വെച്ചടി വെച്ചടി കയറ്റം. ഇനി വരുമ്പോ മുയലിന്റെ ശബ്ദവും പഠിച്ചോണ്ട് വരണം. മുയലിന്റെ സൗണ്ട്? മുയലിന്റെ സൗണ്ട്. മുയലിനെ നിങ്ങൾ ശ്രദ്ധിച്ചാലേ, മുയല് നമ്മള് ട്രെയിനില് സ്ലീപ്പറിൽ കിടക്കൂലേ ആൾക്കാര്, നല്ല സിമെന്റ് ഇട്ട തറ പണിതു കൊടുത്താലും മുയൽ അവിടെ ചെന്ന് കിടക്കുമ്പോഴേ
പുള്ളിക്കാര് കുലുക്കുക ഫുൾ ടൈം ഇരുന്ന് പേടിയായിട്ട് ചെയ്യണമല്ലോ. അല്ലാതെ വെറുതെ കൂട്ടി കിടന്നാലും മുതൽ ഫുൾ ടൈം ഈ സാധനം ഒരു കുലുക്കവും പുള്ളിക്കൊരു കുലുക്കും ആ ട്രെയിനിൽ സ്ലീപ്പർ കിടക്കുന്നില്ല. നമ്മളെ കണ്ട് പേടിച്ചിട്ട് ഇങ്ങനെ വിറക്കുന്ന പിന്നെ നീ ആരാ പുലിയോ മുയല്, ഇവനെ കണ്ട് പേടിച്ച് വിറക്കുന്നെന്ന് മുയല് നടക്കുന്ന കാര്യമല്ലേ. എന്തായാലും സപ്പോർട്ട് കൊടുത്ത് ടീച്ചർമാർ കേട്ടോ ആ കൊണ്ട് വന്നല്ലോ. ചേച്ചേട്ടാ വിദേശത്തൊക്കെ ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് മൃഗശാലയിലൊക്കെ ഇദ്ദേഹത്തിന് ഒരവസരം, ഇദ്ദേഹത്തിന്റെ ശബ്ദത്തിന് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ മൃഗശാല നടത്തിപ്പുകാർ പറയാൻ സാധ്യതയുണ്ട് ഒറിജിനൽ മൃഗങ്ങളോട് ഓരോടും ഉണ്ടായിരിക്കാൻ പറ നമുക്ക് നമ്മുടെ പയ്യന്റെ സൗണ്ട് കൊടുക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് റിയൽ ഇപ്പൊ കോഴിയുടെ സൗണ്ട് മയിലിന്റെ സൗണ്ട് ഒക്കെ റിയൽ മൃഗങ്ങളുടെ സൗണ്ടിനേക്കാൾ ആനിമൽസിന്റെ സൗണ്ടിനേക്കാൾ എത്ര പെർഫെക്റ്റ്. അനുഗ്രഹിന് ഷൈജു അങ്കിളിന്റെ വക അനുഗ്രഹിന് തരാനുള്ള അനുഗ്രഹം ഇത്രയേ ഉള്ളൂ. Mimicry logit why this boy is called a genius. Thank you, thanks a lot. Once again gambhirai oru sammanam undu yard inde agidinu paalu kudikkana onnu nirthanda adha kaande valikkena nadannodu ketto okay. Aa koozhi kunnine bidikkan vendi thanneyanu koozhi mutta idunathu namak omelette adikkanalla ketta adakka angana mathramalla ivane korangane kettu vannappole നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരി നീയൊക്കെ ശരിക്കും കൊരകം വന്ന പോലെ നിന്റെ മാറിപ്പോയി നല്ല രസമായിരുന്നു. 100% എല്ലാരും മനസ്സറിഞ്ഞൊരു നല്ല കഴിവ്. കിടലം കോമഡി ഉത്സവം പവർഡ് ബൈ ശാന്തിഗിരി ഹൃദയരഞ്ജനി പെയിൻ റിലീവ് ബാം കാരലി ടി എം ടി സ്റ്റീൽ ബാസ് ആൻഡ് കേരള മാട്രിമണിയിൽ. ഇനി അടുത്തത് സ്പോട്ട് ഡബ്ബിംഗ്. സ്പോട്ട് ഡബ്ബിംഗിന് വരുന്നു ശ്രീലാൽ. ഇന്ന് ചേട്ടന്റെ രണ്ട് ക്യാരക്ടറാണ്, ഷാജി പവനുണ്ട്, അതുപോലെ ഡി കമ്പനി മൂവിലെ വരാലി ജേസൺ എന്നുള്ള ക്യാരക്ടർ. അപ്പോ നേരെ സ്പോട്ടിലോട്ട് പോയിക്കോ. ഓൾ ദി ബെസ്റ്റ്. ദരാ പാവാടി കിട്ടുണ്ട് മറ്റേ ആനിമേഷൻ കെട്ടി വേണം. ഓഹോ ആരേലും പന്നി പാപ്പന്റെ വേണ്ടിക്കാട്ടെ ചെന്ന് ചോദിക്കട്ടാ ചോദിക്കും. ഓ വേണ്ടടാ പാവാട പ്രായം പോലെ കഴിഞ്ഞു വിട്ടേക്കാം. എന്ത് വിട്ടേക്കാന്ന് പോയി പൊട്ടിക്കാൻ സാധ്യത. എന്റെ വണ്ടി ഓടിക്കാൻ വന്നിട്ട് എന്റെ ഭാര്യയെ വളച്ചെടുത്തുകൊണ്ട് പോവും അല്ലയോടാ തെണ്ടി. അത് വേണ്ട വണ്ടിക്ക് തന്നെ അരുതരുതായിരുന്നു. എനിക്ക് ഈ കാട്ടുമാക്കാനല്ല വേറെ ആരും കിട്ടിയില്ലോടി. വണ്ടിയുടെ ബോഡി നന്നായിട്ട് കാര്യമില്ലല്ലോ മുതലാളി, എഞ്ചിനിലല്ലേ കാര്യം. നീണ്ട തണ്ടി അല്ല പിന്നെ ഞാൻ തന്നെ നേരിട്ട് ഇടപെട്ടത് ഒരു പെൺകുട്ടിയുടെ കാര്യമുണ്ട. വിളയേട്ടൻ ഇവിടെ സ്വന്തം ആളാ. ആളുടെ മോളൂട്ടിക്ക് ഒരു വിഷമം വെച്ചാ മക്കളവഴിക്കാൻ പറ്റില്ലേ. ഒരു ഇവിടെ സിസ്റ്റേഴ്സാട്ടാ റാഗിങ് സീനിയേഴ്സ് ആണെന്ന് പറഞ്ഞ് കണ്ടോളം വിഴകിയ. ഈ പൂളൊക്കെ കണ്ടിച്ച് മൂരിൻ്റെ ഒപ്പം വെക്കും ചുള്ളേ. കാര്യം നമ്മള് മൂന്നാളേ ഉള്ളൂ, പക്ഷെ മേത്തോട്ടാ തീർത്താണോട്ടാ ജെയ്സനാ പറയുന്നേ. കേട്ടുണ്ടാവും വഴാലി ജേസൺ. അയ്യോ ഇതെന്റെ പിള്ളേരാ സാറേ, ഇത് ചാണുള്ളല്ലയോ വിട്ടേക്ക്. അത് തീരുമാനിക്കാൻ നീ ആരാണ്? എടാ കുഞ്ഞെ അണലി സാബുവേ, ചത്തുപോയ നിന്റെ ചേട്ടൻ ചെകുത്താലാതരല്ല, അവന്റെ അപ്പൻ ലൂസിഫർ മാത്രം വന്നാലും പാപ്പം കപ്പം കൊണ്ടേ പോകത്തുള്ളൂ. എപ്പോഴുമേ സ്പോട്ട് ഡബ്ബിങ്ങിലെ ഏറ്റവും നമുക്ക് ഇത് കഴിയുന്നത് കഴിയുന്നത് വരെ അപ്പുറത്തൊരാളുണ്ട് നമ്മൾ അറിയരുത് അതെ അല്ലേ. അത് എന്തായാലും ശ്രീലാലേ വിഷു ഇത് പറഞ്ഞ പോലെ തന്നെയായിരുന്നു. കുറച്ചു നേരം ശ്രീലാൽ ഇവിടെ നിൽക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി. ഞാൻ വളരെ ആസ്വദിച്ച് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. പെർഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞാല് 100% ഒരു സാധാരണ നമുക്ക് മിമിക്രി ഒക്കെ ചെയ്യുമ്പോൾ മിമിക്രി ആണെന്നുള്ള ഒരു ഫീലൊക്കെ എന്തായാലും കുറച്ചെങ്കിലുമൊക്കെ നമുക്കെങ്കിലുമൊക്കെ വരും ഇതിനകത്ത് നിൽക്കുന്നു. പക്ഷെ ഇതൊന്നും അങ്ങനെയല്ല, എന്തൊരു പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്, കൃത്യമായിട്ടാണ് ചെയ്യുന്നത്, വളരെ ഗംഭീരമായിട്ടുണ്ട് കേട്ടാ. ഓൾ ദി ബെസ്റ്റ്. ശ്രീലാലേ രണ്ടും കൂടെ ചേഞ്ച് ചെയ്തപ്പോഴേ മറ്റേ തൃശ്ശൂർ സ്ലാങ് മറ്റേത് ഇടുക്കി അത് ഗംഭീരമായിട്ട് അങ്ങോട്ട് ചോട്ട് മാറി ചെയ്തല്ലോ. ചേട്ടൻ ആഡിറ്റോറിയം ഞാനുണ്ടായിരുന്നു, അപ്പൊ ഈ ഫ്രണ്ടിൽ നിന്ന് ആ സീനൊക്കെ എടുക്കുമ്പോ ഞാനുണ്ട്. അതേപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു പറയുമ്പോ സിനിമ ആണെന്ന് ഒരു ശകലം പോലും വ്യത്യാസമല്ലേ. ഇവര്
ഈ ജയസൂര്യയുടെ വീഡിയോ ഇല്ലാത്ത സമയത്ത് ഏതൊക്കെ സ്റ്റേജിൽ ചെയ്യാറുള്ള ശബ്ദം ഏതാണ്? സിജു വിൽസന്റെ ചെയ്യുമായിരുന്നു. അതും ഡബ് ചെയ്യും. ജയസൂര്യയുടെ ശബ്ദം ഏതാ ചെയ്യാറ്? ഞാൻ കൂടുതൽ ഷാജിപ്പാവനെയാണ് ചെയ്തത്. ഇപ്പൊ ഇടയ്ക്ക് വരാൽ ജീസിന്റെ ജസ്റ്റ് പഠിച്ചാണ്. ഏകദേശം സെയിം ടോൺ വരുന്നത്. സ്റ്റേജില് വിഷ്വൽ ഇല്ലാതെ ചെയ്യുന്നത് ഏതാണ്? ആടിനെ തന്നെയാണ് ചെയ്യുന്നത്. സമ്മാനമുണ്ട്, ശാന്തിഗിരി ഹൃദയ രഞ്ജിനിയുടെ ഗിഫ്റ്റ് ആംബ കേട്ടോ. താങ്ക്സ് ലോട്ട് ശ്രീലാൽ, വീണ്ടും വരിക കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും നല്ലൊരു കഴിഞ്ഞു. കോമഡി ഉത്സവം കലാലോകത്തിന്, മിമിക്രി ലോകത്തിന് നൽകുന്ന ആദരവ്, ഇന്ന് ഡേറ്റ് വാങ്ങാൻ വരുന്നത് ആര് എന്നറിയാനായിട്ട് വീഡിയോ പ്രൊഫൈൽ ഒന്ന് കാണാം. രണ്ട് പതിറ്റാണ്ടായി കലാരംഗത്ത് പടയോട്ടം നടത്തുന്ന കലാവീരൻ ജോബി കൊടകര. അഭിനയവും അനുകരണവും ഒരു കുടക്കീഴിൽ കൊണ്ടുപോകുന്ന ജോബി ഫിഗർ ഷോകളിലൂടെ കലാസ്വാദകരെ അന്നും ഇന്നും വിസ്മയിപ്പിക്കുന്നു. കൊച്ചിൻ കലാഭവനിലൂടെ മിമിക്രി രംഗത്തെത്തിയ ഈ കൊമേഡിയൻ ചാനൽ റിയാലിറ്റി ഷോകളിലൂടെയും ജനപ്രിയ പരമ്പരകളിലൂടെയും പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായി മാറി. കേരളത്തിനകത്തും പുറത്തുമൊക്കെ തന്റെ മാസ്മരിക പ്രകടനം ആവർത്തിച്ച ജോബി ഈ വർഷം ചലച്ചിത്ര രംഗത്തും ചുവടുറപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ചിരിയുടെ 18 അടവും പൈറ്റിത്തെളിഞ്ഞ കോമഡി മന്നൻ ജോബി കൊടകരയ്ക്ക് ഉത്സവവേദിയിൽ ആദരവ്. സ്വാഗതം ചെയ്യാം ജോബി കൊടകര. ഈ സാധാരണഗതിയിൽ നമുക്കറിയാം, കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ നടന്നു വരുമ്പോ തന്നെ നമ്മൾ കാണുമ്പോ നമുക്കറിയാം മലയാളത്തിലെ ഒരുപാട് നായകന്മാരുടെ നടപ്പും രൂപവും ഒക്കെ എവിടെയൊക്കെയോ സമന്വയിച്ച് കിടപ്പുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായി. അപ്പോ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു തെക്കൻ കേരളത്തിൽ അല്ലേ നോബി, ട്രിവാൻഡ്രത്തൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ഫിഗർ ചെയ്യുന്നത്. പക്ഷേ നിങ്ങളുടെ ആ ഒരു സൈഡിലോട്ട് എനിക്ക് തോന്നുന്നു ജോബി ചേട്ടനെ പോലെ അത്രയും ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും തോന്നുന്നു അല്ലേ? തോന്നുന്നു പറഞ്ഞാലേ നമുക്ക് കാര്യം തോന്നലല്ലോ. അത് ശരിയാണ്. അപ്പൊ നമുക്ക് ഇനി എന്തായാലും ഫിഗർ ഷോയിലോട്ടാണ് പോകാൻ പോകുന്നത് അല്ലേ? എങ്ങനെയാണ് മിമിക്രിയിലോട്ട് എത്തിയേ? 8 വർഷം പ്രൊഫഷണൽ നടത്തിയില്ലായിരുന്നു, അതിനുശേഷമാണ് മിമിക്രി ലോകത്ത് ഇപ്പൊ 14 വർഷമായി. ഓ ശരി. ഏത് ട്രൂപ്പിന്റെ കൂടെയാണ് ഇപ്പൊ സഹകരിക്കുന്നത്? ട്രൂപ്പ് അല്ലേ, ഇപ്പൊ ഇൻഡിവിജ്വലായിട്ടാണ്, ഫ്രീലാൻഡാണ്. ആണല്ലേ, ഓക്കെ. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഇത് കാണാം അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ. അപ്പൊ ഓരോ ഫിഗർ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാരും നല്ലൊരു കഴിഞ്ഞോട്ടോ. അദ്ദേഹത്തിന്റെ ഫിഗർ സാഗർ എലിയാസ് ജാക്കി. തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? വഞ്ചനയും ചതിയും ഞാൻ വെച്ചു ഉറപ്പിക്കില്ല. ഇവിടെ ഒരു നിയമമേ ഉള്ളൂ, അത് നീ ആയിരുന്നാലും ശരി ഞാനായിരുന്നാലും. ഡാ ശേഖരൻകുട്ടി, നീ മന്ത്രിയുടെ അല്ല ചക്രവർത്തിയുടെ മകനായാലും ശരി, നിന്റെ പെറുക്കിത്തരം നിന്നെ വിട്ടുപോല. ഐ പിറ്റി യു ബാസ്റ്റാർഡ്. ഇന്നു മുതൽ നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. സാഗർ ഏലിയാസ് ജാക്കി. ഇനി അടുത്ത ഫിഗറുമായിട്ട് വരുന്നു രവികുമാർ. എൻ സ്വരം പൂവിടും ഗാനമേ, എൻ സ്വരം പൂവിടും ഗാനമേ, വീണയിൽ നീ അനുപല്ലവി, വീണയിൽ നീ അനുപല്ലവി. ജോബി കൊടകരയുടെ അടുത്ത ഫിഗർ കാണാം ജയറാം. മണ്ണുപത്തി കോയിലെ മാമ്മ മനസ്സു വച്ച ജല്ലിക്കട്ടിൽ ജയ് വിളിക്കൂലേ. ഉള്ള
ഗോപി കൊടകരയുടെ അടുത്ത ഫിഗർ കാണാം. സുരേഷ് ഗോപി. പാപത്തിന്റെ സെക്കൻഡ് ബർത്ത്ഡേ ആഘോഷിക്കാനല്ല നിന്നെ ഞാൻ രക്ഷപ്പെടുത്തിയത്. ഡെയ്സിക്ക് ഇനി നിന്നെ അപ്പ എന്ന് വിളിക്കാൻ പറ്റില്ല. നാളേക്ക് അവളോട് രണ്ടു വയസ്സ് കുഴന്ത ഉന്ന് അത്താ എൻ കൺ കണ്ട ദൈവമേ എന്ന് കൂപ്പിടാമ വാഴണം. ഇന്ന് ഭൂമിയിൽ നീ ഉയിരോടെ ഇരിക്കൂടാത്. ഗുഡ് ബൈ ലൂസിഫർ. വികാസൊക്കെ ഇഷ്ടമായി. നിങ്ങൾ കണ്ടില്ലേ ഫിഗറെല്ലാം കൊടുക്കേണ്ട ഒരു നല്ല കൈഡി അല്ലേ. വിശാരടി ഗംഭീരമായി വളരെ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ഇനിയും ഒരുപാട് നാള് ഇതുപോലെ ഒരുപാട് ഷോസ് കിട്ടട്ടെ, കൂടുതൽ കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നന്ദി. ഗോപി, നമ്മൾ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഒരുമിച്ച് കോമഡി സ്റ്റാർസ്, നമ്മൾ കോമഡി സ്റ്റാർസിൽ ഒരുമിച്ചുണ്ടായിരുന്നു. നോബി ആയിട്ട് ഞങ്ങൾ ഒരുമിച്ചുണ്ടായതാണ്. അത് ശരി, ഒരു ടീമായിരുന്നു. ഇതിന്റെ മെയിൻ ഗ്രൂമർ ഷിബു ഒക്കെ നമ്മൾ ഒരുമിച്ചായിരുന്നു. വന്നപോലുള്ള ബന്ധമാണ്. എന്തായാലും ഗംഭീരമായിരുന്നു ഫിഗർ. അല്ല, ജയറാമേട്ടൻ മാനേഴ്സ് ഒക്കെ കണ്ടില്ലേ, പക്കായിരുന്നു, പക്കായിരുന്നു. ചേട്ടൻ എല്ലാം ഗംഭീരം. എന്തായാലും ഗോപേണ് ഇവിടെ വന്നതിൽ ഒത്തിരി സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. ഷൈ ചേട്ടാ, ഗോപി അതിഗംഭീരമായിരുന്നു. താങ്ക്സ് ഷൈ ചേട്ടാ. മോഹൻലാല്, സുരേഷ് ഗോപി, ജയറാം, രവികുമാർ, എക്സലന്റ് ആണ്, എക്സലന്റ് ആണ്. രവികുമാറൊക്കെ ജീവിക്കുകയാണ്. പിന്നെ ഈ ജോബി നോബി എന്ന് പേരുള്ളവരൊക്കെ സാമാന്യ പ്രതിഭകളായിരിക്കും. സത്യം. താങ്കൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഇനിയും ഇനിയും ഉയരങ്ങൾ കീഴടക്കട്ടെ. ചേട്ടാ എന്തോ ഒരു ആഗ്രഹമുണ്ട്, ഒന്ന് ഹഗ് ചെയ്യാട്ടോ. പിന്നെ നമ്മുടെ പ്രിവിലേജ് അല്ലേ. താങ്ക് യു, താങ്ക് യു. പിന്നെ എന്റെ കൊടകരയിലുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു വലിയൊരു ഹായ് പറഞ്ഞു. മിഥുൻചേട്ടന്റെ കട്ടാരാധകരാണ് എല്ലാവരും. വലിയ സന്തോഷം കൊടകരയുള്ള എല്ലാവർക്കും. കോമഡി ഉത്സവത്തിന്റെ ഒരു വലിയ ഹായ്. താങ്ക് യു, താങ്ക് യു. നോബി ഒന്ന് വരും. നിരവധി ചിരിമുഹൂർത്തങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട കലാകാരന് കോമഡി ഉത്സവത്തിന്റെ സ്നേഹാദരവ്. ജോബി കൊടകരയ്ക്ക് കോമഡി ഉത്സവത്തിന്റെ സ്നേഹാദരവ് നോബി നൽകുന്നതായിരിക്കും. ഒപ്പം ശാന്തിഗിരി, ഹൃദയരഞ്ജിനി, അതിന്റെ ഗിഫ്റ്റ് ഹാമ്പർ. പക്ഷെ അതാണ്, ഒരുമിച്ച് നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നതാണെന്നുള്ളതല്ലേ. ഒരുമിച്ച് എല്ലാം കൂടെ ഒരു ഫാമിലി പോലെ ശുഭജനങ്ങളെ ഒരുമിച്ച് കോമഡി സ്റ്റാർസിൽ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഒരുമിക്കണം, ഒരുമിക്കണം സിനിമയിൽ. അപ്പം വന്നതിന് വളരെയധികം സന്തോഷം. ഇനിയും വരണം. അടുത്ത ഒരുപാട് പരിപാടികൾ വേണ്ട ഇങ്ങോട്ട് വരിക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഒരുമിച്ച് കിടലം കോമഡി ഉത്സവം, പവർഡ് ബൈ ശാന്തിഗിരി, ഹൃദയരഞ്ജിനി, പെയിൻ റിലീവ് ബാം, കൈരളി ടി എം ടി സ്റ്റീൽ ബാസ് ആൻഡ് കേരള മാട്രിമണിയിൽ. ഇനി അടുത്തത് വൈറൽ വീഡിയോ സെഗ്മെന്റ് ആണ് വരുന്നത്. ആരെന്നറിയാനായിട്ട് വീഡിയോ പ്രൊഫൈലാണ്. നൃത്ത വൈഭവത്താൽ ആരാധക മനം കീഴടക്കിയ ദമ്പതികൾ ആനന്ദ് ആൻഡ് ശാലിനി കഴിഞ്ഞ 16 വർഷമായി ഒട്ടനവധി സ്റ്റേജ് ഷോകളിലും ടെലിവിഷൻ പ്രോഗ്രാമുകളിലും നിറഞ്ഞാടുന്ന ഈ ദമ്പതിമാർ ഏറെ കഠിനാധ്വാനത്തിലൂടെയാണ് ഇന്ന് കലാസ്വാദകർക്ക് പ്രിയപ്പെട്ടവരായി മാറിയത്. കലാസ്നേഹിയായ പ്രിയജയുടെ സഹായത്തോടെ ASD ഡാൻസ് ക്രിയേറ്റേഴ്സ് എന്ന സ്ഥാപനത്തിന് രൂപം കൊടുത്ത ഇവർ സുംബ ഫിറ്റ്നസ്, ഇന്റർനാഷണൽ സ്റ്റൈൽ ഡാൻസ് എന്നിവയ്ക്ക് പരിശീലനം നൽകുന്നു. സ്റ്റേജ് ഷോകൾക്ക് പുറമെ നാടകം, കോമഡി സ്കിറ്റ്, ഷോർട്ട് ഫിലിംസ് എന്നിവയിലും ആനന്ദും ശാലിനിയും സ്ഥിര സാന്നിധ്യമാണ്. നൃത്ത ചുവടുകൾ കൊണ്ട് ഉത്സവവേദിയെ ത്രസിപ്പിക്കാൻ ആനന്ദിനെയും ശാലിനിയെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ആനന്ദ് ആൻഡ് ശാലിനിയാണ് ഇങ്ങോട്ട് വരാൻ പോകുന്നത്. നല്ല കഴിവുണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അപ്പോ ഇവര് ഒരുമിച്ച് ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഒരു വെസ്റ്റേൺ ആണ്, റഹ്മാൻ ട്രിബ്യൂട്ട്. അതെ, ഓക്കെ. ഡാൻസ് കാണാം, കണ്ടതിന് ശേഷം ബാക്കി സംസാരിക്കാം എല്ലാവരും. Taxi
ஊசி போல உடம்பிருந்தால் தேவ இல்ல பார்வசி கௌலாம்பஸ் கௌலாம்பஸ் விட்டா சில்லிப்பு கொண்டாட கண்டுபிடித்து கொண்டா ஒரு தீவு என்னோட கவிதைகள் வாங்கி என்னோட கவிதை சொல்லி இதயத்தில் இடம் ஒண்ணு பிடிக்கத்தா டெலிபோன் மணி போல் சிரிப்பவளி விழா இது மெல்பர்ன் மலர் போல் மெல்லிய மகளா la 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 ooh la 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 ooh la 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 chalai oru mandu alai moodiyathu aha enna sugamo inje pondiragal nenjai theendiyathu aha enna idamo idamo chikku chikku pukku raile kallakitha paarva style sikku vala maile ipa okay na adidule right on top and all the world is wild why came and kill me you thought you could get away but you never 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 gonna get away who am I a brand new man and I hold my own and I can stand and I pop out just what I say B to the A to the B to the A ശാലിനി നിങ്ങളുടെ കെമിസ്ട്രി ഇനിയിപ്പോൾ നമ്മൾ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ല കാരണം നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുള്ളപ്പോൾ തന്നെ ആ ഒരു കെമിസ്ട്രി നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷേ ആ കോർഡിനേഷനിലുള്ള ഡാൻസ് ഉണ്ടല്ലോ കാണാൻ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഉഷാരൻ നിങ്ങളിൽ ആരാണ് ഇത് കൊറിയോഗ്രാഫി ചെയ്തത്? ഞാനാണ്. അപ്പൊ സാക്ഷൻ പറഞ്ഞ് സമ്മതിക്കുമോ? സമ്മതിക്കും. ഏതെങ്കിലും ഒരു ഡാൻസ് ചെയ്യുമ്പം നമ്മുടെ ആശയപരമായ കാര്യമാണല്ലോ ചെയ്യുന്നത്. ഇന്ന സ്റ്റെപ്പ് ഇടാന്ന് നിങ്ങൾ പറയുമ്പോൾ പുള്ളിക്കാരത്ത് ഇന്ന സ്റ്റെപ്പ് ഇടണ്ട എന്ന് പറയൂ. പറ്റാത്തതാണേ പറ്റില്ല. അതെ പറ്റില്ല. ഇതുവരെ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് ഇടാന്ന് പറഞ്ഞു കേൾക്കാതിരുന്നിട്ടുണ്ടോ? ഇല്ല, എനിക്ക് പറ്റാത്ത സ്റ്റെപ്പാണെങ്കിൽ ആനന്ദിന്റെ അടുത്ത് പറയും പറ്റൂല ആനന്ദെന്ന് പറയും. അപ്പൊ ആനന്ദ പറയും ഒന്നുകൂടെ നോക്കാൻ പറഞ്ഞു. ഞാൻ പറ്റൂല, നടക്കൂല. നിങ്ങൾ എത്ര വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്? 10 വർഷമായിട്ട്. ഒന്ന് ഇഷ്ടം പോലെ ഷോസ് അപ്പ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? 12 കൊല്ലമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുക. 10 കല്യാണം കഴിഞ്ഞു. അതിന് മുമ്പുള്ള 2 വർഷമാണ് പ്രേമവും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. ആ 2 കൊല്ലം കഴിഞ്ഞതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ 10 കൊല്ലമായില്ല കല്യാണം കഴിഞ്ഞിട്ട്? കല്യാണം കഴിഞ്ഞിട്ട് പ്രേമിക്കും. ബിഷാരടി ബിഷാരടി എന്ന എക്സാമ്പിൾ അല്ലേ? ഓ, അങ്ങനെയുള്ള പരിപാടിയായിരുന്നു അല്ലേ? മക്കള്? ഒരാള്. എവിടെ? അവയുടെ പേരെന്താ? അഥർവ ആനന്ദ്. അഥർവ ആനന്ദ്. അഥർവ ആനന്ദ് സ്റ്റെപ്പ് കാണിക്കുന്നുണ്ടോ? ഗംഭീരായിരുന്നു കേട്ടോ രണ്ടുപേരുടെയും പെർഫോമൻസ്. വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരും കാഴ്ചവെച്ചത്. ഈ ക്രിയേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ ഒന്നിച്ച് നമ്മൾ ഇഷ്ടം പോലെ പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ഡാൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴേ ഭയങ്കര പാടാണ് നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കുകൾ ഒന്നിച്ച് ആശയപരമായിട്ട് ഒന്ന് പോവാന്നൊക്കെ പറയുന്നത് വലിയ കാര്യം. ഇനിയും ഒരുപാട് നാള് ഇതുപോലെ ഒരുപാട് ഷോസ് കിട്ടട്ടെ, കൂടുതൽ കൂടുതൽ വിവരങ്ങൾ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നന്ദി. എന്നെ കൊല്ലാൻ വേണ്ടി എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? എന്താ തെറ്റൊരു ചോദ്യം ചോദിച്ചാൽ എന്താ കൊല്ലാൻ എന്നൊക്കെ പറയുന്നത്? കല്യാണം കേട്ടോണ്ടോ? അറേഞ്ച്ഡ് ചെയ്ത് ലവ് മാരേജ്. ഇപ്പൊ എല്ലാരും പുതിയൊരു സാധനം കണ്ടുപിടിച്ചിട്ട് മറ്റേ വേദാഗമ പരിപാടി. അത് ലവ് മാരേജ് ആയിരുന്നു. ഇതിന്റെ ഡയറക്ടർ മിഥിലാജ് ഒക്കെ
കൂടി എന്നെ കല്യാണം കഴിപ്പിച്ചു. എന്തിനാ മിഥിലാജ് അങ്ങനെ ചെയ്യുന്നത്? ഒരുപാട് ദേഷ്യം ഉണ്ടായിരുന്നു തമ്മിൽ. ആ പെൺകുട്ടിയുടെ വീട്ടുകാരോടുള്ള കുടിപ്പക, അവരുടെ ഫാമിലി ആയിട്ട് തമ്മിൽ വലിയ മത്സരം, ആ കുടുംബം കൊള്ളുന്ന കൊണ്ടാൻ വേണ്ടി. ഗോഡ്ഫാദറിന്റെ കഥയാ സിനിമ. ശരി, അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ എന്നെ അങ്ങനെയൊക്കെ ചെയ്തതിന്. സാരമല്ല, അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ഡാൻസ് ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് ശേഷം ചെയ്തിട്ടുള്ള, ഞങ്ങളൊരു ടീമിൽ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. ഓ, വെരി ഗുഡ്. എന്തായാലും ഇവിടെ വെച്ച് കാണാൻ പറ്റില്ല, ഒത്തിരി സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശൈജേട്ടാ, നൃത്തത്തിന് അഭിപ്രായം പറയേണ്ട ആൾ ഞാനല്ലെങ്കിലും ഒരു സാധാരണ ഒരു പ്രേക്ഷകൻ, മലയാളി പ്രേക്ഷകൻ എന്ന നിലയിൽ, പ്രത്യേകിച്ച് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാന്ന് പറഞ്ഞപ്പോൾ ആ നിങ്ങൾ തമ്മിലുള്ള സിംഗിങ് വാസ് സിംപ്ലി സൂപ്പർബ്. താങ്ക് യു. എൻ്റെ ഭാഷയിൽ ഞാൻ നിങ്ങളോട് എങ്ങനെ നിങ്ങളുടെ ഡാൻസിനെ വിലയിരുത്തണമെന്ന് പറഞ്ഞാൽ, ആനന്ദ് ആൻഡ് ശാലിനി ഹുസാർക്ക നാരങ്ങ കുസാൽക്ക മുന്തിരിങ്ങ. കലകി, താങ്ക്സ് അലോട്ട്. രണ്ടുപേർക്കും സമ്മാനമുണ്ട്. ശാന്തിഗിരി ഹൃദയരഞ്ജിനിയുടെ ഗിഫ്റ്റ് ഹാമ്പർ. താങ്ക്സ് അലോട്ട് ഫോർ കമ്മിങ്. ഈ സമ്മാനവും ഉണ്ടല്ലോ കൂടെ, അല്ലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക്സ് അലോട്ട്. താങ്ക് യു. നമ്മുടെ ഇന്നത്തെ ഉത്സവം അങ്ങനെ കൊടിയറങ്ങി. Yeah.